ഇനി ഈ അശ്രീകരത്തിന്റെ മുഖം കൂടി കാണേണ്ട ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ മാഡം, എന്താ എല്ലാരും ഇവിടെ? അത് മാഡത്തിന്റെ കാറിന്റെ ഡീസൽ തീർന്നു പോയി. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? മാഡം എങ്ങോട്ടെങ്കിലും അത്യാവശ്യമായിട്ട് പോകാൻ ഇറങ്ങിയതാണോ? മാഡം, അവനവനെ കൊണ്ട് കൂട്ടിയ കൂടാത്ത കാര്യങ്ങൾ അന്വേഷിച്ച് നീ ബുദ്ധിമുട്ടണ്ട, പോവാൻ നോക്ക്. എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിലോ മാഡം? എനിക്ക് മനസ്സിലാവുന്നില്ല, നീ എന്താ ഉദ്ദേശിക്കുന്നത്? എവിടെയാണെന്ന് വെച്ചാ മാഡത്തിനെ ഞാൻ കൊണ്ടുവിടാം. എങ്ങനെ? നിന്റെ ഈ ചക്കട വണ്ടിയിലോ? ആരോടാ നീ സംസാരിക്കുന്നതെന്നുള്ള ബോധമുണ്ടോ നിനക്ക്? മാഡം, ലേലം തുടങ്ങാൻ ഇനി 10 മിനിറ്റിന് താഴെ ഉള്ളൂ. അതുകൊണ്ട് ഇവൾക്ക് മുന്നിൽ ഞാൻ തോറ്റു കൊടുക്കണം? എന്നല്ല മാഡം, ആ ലേലത്തിന് സമയത്ത് എത്തിയില്ലെങ്കിൽ അത് സഹിക്കാൻ പറ്റാത്ത തോൽവിയായിരിക്കുമെന്ന് മാഡം തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. വേറൊന്നും ചിന്തിച്ചിട്ടല്ല ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞത്. മാഡത്തിനൊരു സഹായമാവാൻ കഴിഞ്ഞാൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. മതി, ഒരു പ്രതിസന്ധിയിൽ പെട്ട് നിൽക്കുന്ന എന്നെ എളുപ്പത്തിൽ തോൽപ്പിക്കാമെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ തെറ്റി. ശരി, സമ്മതിച്ചു. അപ്പോഴും മാഡം ഒരു കാര്യം ചിന്തിച്ചു നോക്കണം. ലേലം നടക്കുന്നിടത്ത് സമയത്തെത്താൻ കഴിയാത്തതിന്റെ പേരിൽ ഈ ലോകത്തിന് മുഴുവൻ മുന്നിൽ രാജേശ്വരി ദേവി തോൽക്കും. ഒന്നുമല്ലാത്ത ഈ എന്റെ മുന്നിൽ തോൽക്കുന്നതാണോ, അതോ ഇന്നോളം നിങ്ങൾ തല ഉയർത്തി പിടിച്ചു നിന്ന് മറ്റെല്ലാവരുടെയും മുന്നിൽ തോൽവി സമ്മതിക്കുന്നതാണോ? ഏതാ നല്ലത്? മണി 10 ആയല്ലോ, തുടങ്ങുന്നില്ലേ? സർക്കാരിന്റെ ഏർപ്പാടല്ലേ, തുടങ്ങുമ്പോ തുടങ്ങും. എന്താ ഓക്ഷൻ തുടങ്ങാൻ വൈകുന്നത്? പറഞ്ഞ സമയമായല്ലോ. സാർ, ചില വി ഐ പിസ് കൂടി എത്താനുള്ളത് കൊണ്ട് അല്പസമയം കൂടി വെയിറ്റ് ചെയ്യണം. കൊള്ളാലോ, എന്ന് വെച്ചാ ഇത്രയും നേരമായി ഇവിടെ കാത്തുകെട്ടി കിടക്കുന്ന ഞങ്ങളുടെ സമയത്തിനൊന്നും വിലയില്ലെന്നാണോ? അത് ശരി തന്നെയാ. പിന്നല്ലാതെ ഒരാൾക്ക് വേണ്ടി മറ്റെല്ലാവരെയും വിഡ്ഡികളാക്കുന്ന ഏർപ്പാടായത്. ഞങ്ങളൊക്കെ കാശി ചെലവൊക്കെ വന്നിരിക്കുന്ന ലേലം വിളിക്കാൻ തന്നെയാ. പിന്നല്ലാതെ എത്ര സമയം എന്ന് വെച്ചാ നോക്കിയിരിക്കുന്നത്? സമയത്ത് എത്താത്തവരെ നോക്കണ്ട, ലേലം തുടങ്ങണം. സാർ എന്തു പറയുന്നു? തുടങ്ങിയ പെട്ടെന്ന് ലേലം തുടങ്ങിയാട്ടെ. ഓക്കെ, ഗോ ബൈ ദി റൂൾസ്, ഓക്ഷൻ തുടങ്ങണം. എന്താണ് സാർ, ഒന്ന് തുടങ്ങണം സാർ. ഓക്കെ ഓക്കെ, ദയവായി എല്ലാവരും ഇരിക്കണം. സോറി മാഡം, ഞാൻ ഗട്ടറ് കണ്ടില്ല. നീ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എന്തിനാ മാഡം അങ്ങനെ ചെയ്യുന്നത്? എനിക്ക് മാഡത്തോട് ഒരു ശത്രുതയും ഇല്ല, ഞാനത് പറഞ്ഞു കഴിഞ്ഞതല്ലേ. എന്നെ ഭയപ്പെടുത്തി കൊല്ലാനാണോ നീ ഇത്ര സ്പീഡിൽ വണ്ടി ഓടിക്കുന്നത്? കഴിയുന്നതും വേഗത്തിൽ
നിങ്ങൾ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. മാഡത്തിന് ഞാൻ ശത്രുവായിരിക്കാം, പക്ഷേ എനിക്ക് നിങ്ങൾ വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് മാഡം. അങ്ങനെ നിന്റെ വില കുറഞ്ഞ ഔദാര്യങ്ങളൊന്നും വേണ്ട ഈ രാജേശ്വരി ദേവിക്ക്. ഈ യാത്രയ്ക്ക് നിനക്ക് പെട്രോളിന് എത്ര ചെലവായെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി. എത്രയാവാനാ, 50 രൂപയോ അതോ 100? 5000 തന്നേക്കാൻ ഞാൻ, അതുപോരെ. പത്തു കോടി ഒരു തരം. 10 കോടി 10 ലക്ഷം. 10 കോടി 10 ലക്ഷം ഒരു തരം. 10 കോടി 25 ലക്ഷം. 10 കോടി 25 ലക്ഷം ഒരു തരം. 15 കോടി. 15 കോടിയാ? ഇങ്ങനെ ലേലം കൊണ്ടേ പോകുന്ന തോന്നുന്നേ. 15 കോടി ഒരു തരം. 15 കോടി രണ്ടു തരം. 20 കോടി. ലേലം അവസാനിച്ചിരിക്കുന്നു. ശ്രീമതി രാജേശ്വരി ദേവിക്ക് ഈ ലേലം ഉറപ്പിച്ചിരിക്കുന്നു. ഇത് തന്നെ സംഭവിക്കുന്നു, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. എനിക്ക് ഒരത്ഭുതവും തോന്നുന്നില്ല. ഈ ബിഡ് ആർ കെ ഗ്രൂപ്പിനെ അവകാശപ്പെട്ടാണെന്ന് ആർക്കറിയാത്തത്? അല്ലേ ഡാഡി? അതെ അതെ, ഗംഭീര പ്ലോട്ടാ അത്. സിറ്റി ലിമിറ്റിൽ അത്രയും നല്ലൊരു ഏരിയ ട്രിവാൻഡ്രത്തിന് കിട്ടാനില്ല. അതുകൊണ്ട് തന്നെയാ എല്ലാവരും നോട്ടമിട്ടിരുന്ന ആ സ്ഥലം സ്വന്തമാക്കണമെന്ന് എനിക്ക് വാശി ഉണ്ടായിരുന്നത്. ഈ നാട്ടിലെ ദ ബെസ്റ്റ് എന്ന് പറയുന്നതെല്ലാം ആർ കെ ഗ്രൂപ്പിൻ്റെതായിരിക്കണം. ഈ രാജേശ്വരി ദേവിയുടേതായിരിക്കണം. ആണല്ലോ, യു ഹാവ് ഇറ്റ് ഓൾ, ദ ബെസ്റ്റ് ഹസ്ബൻഡ് ഉൾപ്പെടെ അല്ലേ. ഏത് ബുദ്ധിമാനും ഒരബദ്ധം പറ്റുമെന്ന് പറയാറില്ലേ, അതെനിക്ക് പറ്റിയത് ആ കാര്യത്തിൽ മാത്രമാണ് വേണു കേട്ടാ. ആ ബട്ട് മക്കളുടെ കാര്യത്തിൽ ഐ ഹാവ് ദ ബെസ്റ്റ്. I am proud of my sons. മാഡം, വണ്ടി ഞാൻ പരിശോധിച്ചു, ഫ്യൂൽ ടാങ്കിന് ലീക്ക് ഉണ്ടായിരുന്നു മാഡം. അപ്പോൾ വെറുതെ അല്ല ഡീസൽ ഇരുന്ന് വഴിക്കായത്? നമ്മുടെ പുതിയ വണ്ടിയുടെ ഡീസൽ ടാങ്കിന് ലീക്കോ? അതെങ്ങനെ സംഭവിക്കാനാ? അത് തന്നെ സർ വണ്ടി പരിശോധിച്ചവരും ചോദിച്ചത്. അങ്ങനെ ഒരു പൊട്ടൽ മനഃപൂർവ്വം ആരും ചെയ്യാതെ തനിയെ വരെ യാതൊരുവിധ സാധ്യതയില്ലെന്നാണ് അവർ പറഞ്ഞത്. ഈ മുറ്റത്ത് കിടക്കുന്ന കാറില് അങ്ങനെ ആര് ചെയ്യാനാ? ആ സെക്യൂരിറ്റി ക്യാമറ വെച്ചിരിക്കുന്ന വെറുതെ അല്ലല്ലോ, ആ CCTV വിഷ്വൽസ് എടുത്ത് നോക്കിയാ പോരെ. യാ, ദാറ്റ്സ് എ ക്ലെവർ ഓപ്ഷൻ. അതെ, ഇതാരാ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. Stop.
നോക്കി ഇവരുടെ പണിക്ക് വരുന്നവരല്ലേ? അതെ സാർ, തോട്ടത്തിൽ പണിക്ക് വരുന്ന രാഘവനും ചന്ദ്രനുമാണ് സാർ. അല്ല, അവരെന്തിനാണ് ഇത് ചെയ്തത്? നല്ലതുപോലെ നാലെണ്ണം പൊട്ടിക്കുകയാണ് മേഡം വേണ്ടത്. ഇല്ല, നിങ്ങളെ ഞാൻ ശിക്ഷിക്കുന്നില്ല. എനിക്കറിയേണ്ടത് നിങ്ങളിത് എന്തിനു വേണ്ടി ചെയ്തു എന്ന. പറയൂ, ആർക്കു വേണ്ടിയാ നിങ്ങൾ എന്റെ കാറ് കേടുവരുത്തിയത്? പൊന്നു മേഡം, ഞങ്ങളോട് പൊറുക്കണം. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. അതെ മേഡം, ഇത്രയൊക്കെ അറിഞ്ഞിട്ടും ഞങ്ങളെ ഒന്ന് തല്ലുക പോലും ചെയ്യാത്ത മേഡത്തോട് വലിയ അപരാധമാണ് ഞങ്ങൾ കാണിച്ചത്. മാപ്പാക്കണം മേഡം. എനിക്കതൊന്നും അല്ല അറിയേണ്ടത്. നിങ്ങളിത് ആർക്കു വേണ്ടി ചെയ്തു, അത്രമാത്രം. ഹരീന്ദ്രവർമ്മ പറഞ്ഞിട്ട മേഡം. അയാളോ? ഇനി ഒരിക്കലും ഞങ്ങൾ ഒരു തെറ്റും ചെയ്യില്ല മേഡം. ഒരു നന്ദികേടും കാണിക്കില്ല മേഡം. മാപ്പ് പറഞ്ഞതിന്റെ പേരിൽ ഇവരെ വെറുതെ വിടരുത് രാജി. ഏയ്, വെറുതെ വിടുന്നു എന്ന് ആര് പറഞ്ഞു? പക്ഷെ ഇവരെ തല്ലി ഞാൻ എന്തിനെ എന്റെ കൈ മെനക്കെടുത്തണം? വേണ്ട ഏർപ്പാടുകള് മൂർത്തി ചെയ്തിട്ടുണ്ട്. പ്ലീസ് കം. കറക്റ്റ് സമയത്താ നിങ്ങൾ എത്തിയത്. രാജശ്രീ, ഇതുകൊണ്ട് പ്രശ്നം തീർന്നെന്ന് കരുതണ്ട. അറിഞ്ഞിടത്തോളം എല്ലാത്തിന്റെയും ആണിക്കല്ല് ആ ഹരീന്ദ്രവർമ്മയാണ്. അതെ, അയാൾ അങ്ങനെ ഒരു ദുർബുദ്ധി കാണിച്ചാല് എനിക്കൊരത്ഭുതവും ഇല്ല. വേണോ ഏട്ടാ, അയാൾ അതും ചെയ്യും. അയാൾക്കെതിരെ കാര്യങ്ങൾ വിശദമായി എഴുതിയൊരു പെറ്റീഷൻ ഉടൻ തന്നെ പോലീസിന് കൊടുക്കണം. ഇല്ല വേണോ ഏട്ടാ, അതല്ല വേണ്ടത്. പിന്നെ ഇതെന്റെ കണക്കാ, ഈ കണക്ക് ഞാൻ തീർത്തോളാം. എന്ത് തെമ്മാടത്തോടെ കാണിക്കുന്നത്? ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത്? തനിക്ക് ആരാണോ ലൈസൻസ് തന്നെ, റോഡിൽ കൂടി തന്റെ വണ്ടി മാത്രം ഓടിയാ മതി. തെമ്മാടിത്തരം കാണിക്കുന്നവരെ ഗുണദോഷിക്കാൻ നല്ല ഉശിരാണല്ലോ വർമ്മയ്ക്ക്. എന്റെ ഡ്രൈവറെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം സ്വന്തം തൊഴിൽ നേരെ പഠിക്കാൻ നോക്ക്. വണ്ടിയും കൊണ്ട് റോഡിൽ ഷോ കാണിക്കാൻ ഇറങ്ങിയിട്ടല്ല,
ബിസിനസ് പഠിപ്പിക്കേണ്ടത്. വണ്ടി ഇപ്പൊ തട്ടിയിരുന്നെങ്കിലേ കളി അങ്ങ് മാറിയാനെ. കളി മാറിക്കഴിഞ്ഞു. ഓക്ഷന് വരുന്നതിൽ നിന്ന് എന്നെ തടയാൻ നോക്കിയത് നിങ്ങളാണെന്ന് അറിഞ്ഞ നിമിഷം കളി മാറിക്കഴിഞ്ഞു. ഹരീന്ദ്രവർമ്മയെ നിങ്ങൾക്കെതിരെ വ്യക്തമായ എവിഡൻസും സാക്ഷികളുമുണ്ട്. കേസ് കൊടുത്ത് നിങ്ങളെ അകറ്റിടാൻ എനിക്കറിയാഞ്ഞിട്ടുമല്ല. മുഖദാവിൽ തീർക്കേണ്ട കണക്കുകൾ അങ്ങനെ തീർക്കുന്നതാ ഈ രാജേശ്വരിക്കിഷ്ടം. മറഞ്ഞിരുന്ന് കുറുക്കുവഴികളിലൂടെ കാര്യങ്ങൾ നേടുന്നത് ഭീരുക്കളുടെ രീതിയാണ്. അതാണ് നിങ്ങൾ ചെയ്തതും. മതി, എന്നെ പഠിപ്പിക്കാൻ നിങ്ങളായിട്ടില്ല. ഭർത്താവിനെ ഭരിക്കും പോലെ നാട്ടിലെ ആണുങ്ങളെ ഭരിക്കാൻ നോക്കിയാ നടക്കില്ല. ഭരിക്കേണ്ടവരെ ഈ രാജേശ്വരി ദേവി ഭരിക്കുക തന്നെ ചെയ്യും. നിന്നെപ്പോലുള്ള ക്രിമികൾക്ക് പക്ഷെ അതിനുള്ള യോഗ്യത പോലും ഇല്ലാന്ന് നീ മനസ്സിലാക്കിക്കോ. തല്ലേണ്ടിയിരുന്നത് എന്റെ ചെരുപ്പ് കൊണ്ടായിരുന്നു, പക്ഷെ അതിന് നിന്നെക്കാളും വിലയുണ്ടായിപ്പോയി. വെള്ളത്തിൽ ഡെറ്റോൾ ഇട്ട് കഴുകിയാലും അയാളെ തൊട്ടുപോയതിന്റെ നാറ്റം എന്റെ ഈ കയ്യിൽ നിന്ന് മാറില്ല. ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് മിനിമം ഒരു ശത്രുവിനെങ്കിലും ഉണ്ടാക്കിക്കോളാന്ന് നിനക്കെന്തെങ്കിലും നേർച്ചയുണ്ടോ രാജേഷ്? ആ വർമ്മയ്ക്ക് അത്രയും ആവശ്യമായിരുന്നു ഡാഡി. പക്ഷേ അയാളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേറെ എന്തൊക്കെ വഴികളുണ്ടായിരുന്നു? അമ്മ ഇങ്ങനെ ഡയറക്റ്റ് ആയി ഇൻവോൾവ് ആവണ്ടെന്നായിരുന്നു എന്റെ അഭിപ്രായം. തീർക്കേണ്ട കണക്കുകളെല്ലാം അപ്പപ്പ തീർത്താ എനിക്ക് ശീലം. അത് ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും. നിനക്ക് ജീവിതം എന്ന് പറയുന്ന ബിസിനസ്സും ഓഫീസും കണക്കുകളും മാത്രമാണല്ലോ. ഇങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് അത്താഴം കഴിക്കുന്ന തന്നെ ഈ വീട്ടിൽ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു അത്ഭുതം. ഒരു ഫാമിലി ലൈഫോ അതിന്റെ സന്തോഷങ്ങളോ ഒന്നും നമ്മൾ ആരും അറിയുന്നതേയില്ല. അതാ സത്യം. ഡാഡിയുടെ ഈ പരാതി നമുക്ക് മാറ്റണ്ടേ അമ്മേ? ഈ വരുന്ന 13-ന് ഒരു പ്രത്യേകതയുണ്ട്. അത് എല്ലാ വർഷവും ഉള്ളതല്ലേ, അതിനെന്താ ഇത്ര പ്രത്യേകത? ഏയ്, ഇത്തവണത്തേത് അങ്ങനെയല്ല. നമ്മൾ എല്ലാരും കൂടി ഒത്തുകൂടിയ ഒരു വെഡിങ് ആനിവേഴ്സറി. അത് നമുക്കൊരു ആഘോഷമാക്കണം, എ ഫാമിലി സെലിബ്രേഷൻ. ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്തൊരു കിടിലം പാർട്ടി വേണം അല്ലേട്ടാ? യെസ്, കൈ അടിച്ച് അംഗീകരിച്ചിരിക്കുന്നു. മക്കളുടെ ആഗ്രഹം അതാണെങ്കിൽ പിന്നെ നടക്കട്ടെ അല്ലേ രാജി? ശരി, ഇനി ഞാനായിട്ട് എതിർത്തു എന്ന് വേണ്ട. ആയിക്കോട്ടെ. സ്വയം വേദനിക്കാനുള്ള വഴി നോക്കുന്നത് സ്വാതി?
മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യാനാ ശ്രമിക്കുന്നത്. ഇവിടെ ഒരാള് നേരെ തിരിച്ചു. അജയോട് പിണങ്ങിയിരിക്കുന്നത് നിനക്കൊരു വലിയ സങ്കടമാണെന്ന് എനിക്കറിയാം. അത് ചെയ്യാതിരുന്നൂടെ? ശരിയാ സീതേച്ചി പറഞ്ഞത്. അജയോട് പിണങ്ങിയിരിക്കുന്നത് എനിക്ക് വലിയ സങ്കടം തന്നെയാ. പക്ഷേ എനിക്ക് മറ്റെന്തിനേക്കാളും ആരെക്കാളും വലുത് എന്റെ സീതേച്ചിയാ. എന്റെ ചേച്ചിയെ കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞ അതിനി അജയാണെങ്കിൽ പോലും എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല സീതേച്ചി. എന്റെ ചേച്ചി എന്ന് പറഞ്ഞ എനിക്ക് എന്റെ അമ്മയെക്കാളും വലുതാണെന്ന് അജയ്ക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും പോട്ടെ മോളെ, അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാവും ചിലപ്പോ. എന്നാ പിന്നെ അത് തിരിച്ചറിയുമ്പോ അവൻ എന്നെ വിളിച്ചൊരു സോറി പറയാൻ തോന്നാത്ത എന്താ? ഇങ്ങനെ വാശി പിടിക്കല്ലേ സ്വാതി. ശരി പോട്ടെ, സോറി പറയണ്ട. പക്ഷെ എന്നെ ഇങ്ങോട്ടൊന്ന് വിളിക്കായിരുന്നല്ലോ, അതും അവൻ ചെയ്തില്ല. മോളെ നോക്ക്, ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഒരു ബന്ധം പൊട്ടിച്ചെറിയാൻ എളുപ്പോ? നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനാണ് അജയ്. അവനോട് നിനക്ക് സ്നേഹമില്ലാന്ന് നിന്റെ നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുന്ന നീ അങ്ങനെ മറക്കില്ലാന്ന് എനിക്കും തോന്നി. അവര് യു എസ് ഉടനെ എത്തുന്നുണ്ട്. അത് വീട്ടിൽ വലിയൊരു പാർട്ടി അറേഞ്ച് ചെയ്യാം. എല്ലാത്തിന്റെയും മേൽനോട്ടം അമ്മ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്.